അപ്പോൾ ഈ സാധാരണക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള സമീപനമുണ്ട്. ഇത് കൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ടല്ലോ, അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്? അത് പല പത്രവാർത്തകളൊക്കെ ചോദിച്ച് കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിക്കും, വല്ല വാസ്തവമുണ്ടോ, ചിലതിൽ വാസ്തവമൊന്നും കാണത്തില്ല, വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അതിലൊരു മനുഷ്യർക്ക് അത്യാവശ്യമായിട്ട് ഇടപെടേണ്ട കാര്യമാണെങ്കിൽ ഇടപെടും. ഇപ്പം തന്നെ തമ്പാനൂര് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുമ്പോൾ ബസ് മുറിച്ച് കിടക്കുന്നവരെ വലിയൊരു പ്രോബ്ലമായിട്ട് കണ്ടിട്ടുണ്ട്. കാറേ പോകുമ്പോഴാണെ പോലും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴാണെങ്കിലും വന്നിട്ടുണ്ട്. അന്നേരം എനിക്കതിനെ സ്വയമായിട്ട് തോന്നി ഇവിടെ ഒരു ഓവർബ്രിഡ്ജ് അത്യാവശ്യമാണെന്ന് തോന്നി, അതിനെക്കുറിച്ചൊരു റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിലോട്ട് കൊടുത്തു. അതുപോലെ എന്തെങ്കിലും ഒരു സൗകര്യം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ വാദത്തിൽ മൂന്നാലഞ്ച് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. പാവങ്ങൾ ഒത്തിരി പേര് പുറത്ത് ലോഡ്ജുകളിൽ താമസിക്കുന്നുണ്ട്, ഇവിടെ ചികിത്സിക്കാൻ വരുന്നവർ. ഇപ്പോൾ ക്യാൻസറൊക്കെ വന്നവർക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തെ കഴിഞ്ഞ് കീമോയ്ക്കൊക്കെ അവിടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നൊരു റെക്കമെൻഡേഷൻ, ഇങ്ങനെയൊക്കെയുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ട്. പിന്നെ ചില പർട്ടിക്കുലർ കേസിൽ പോലീസ് പീഡനങ്ങളൊക്കെ ചില ഏരിയ പോലീസിനോട് ആക്ഷൻ എടുക്കാനായിട്ട് പറയുമോ, അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സ്ഥിരം. എത്രയോ കിഴക്കേക്കോട്ടയിൽ ഉണ്ടായ അപകടം എന്ന് പറയുന്നത് ഒരു തുടർക്കഥ തന്നെയാണ്. ഇതിനകത്ത് എന്ത് നടപടിയുണ്ടായി എന്നുള്ളതാണ്. അതിപ്പോൾ അവർ ഗവൺമെൻറ് തത്വത്തിൽ അവിടെ ഓവർബ്രിഡ്ജ് ഉണ്ടാക്കാൻ സമ്മതിച്ചു. അവർ 5 കോടി രൂപ അല്ല എത്ര കൂടിയാൽ ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞിട്ട് ഇപ്പം ഈ സബർബൻ ട്രെയിൻ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പം റെയിൽവേയുടെയും പിഡബ്ല്യുഡിയുടെയും ഒക്കെ സ്ഥലമാണ്. അപ്പം അവർ രണ്ടു കൂടുതൽ പറഞ്ഞൊരു ധാരണയായിട്ടുണ്ട്. അപ്പം ഈ സബർബൻ്റെ ഇപ്പം അത് ശരിയാവും എന്നുള്ള രീതിയിൽ അത് പെട്ടെന്ന് നടത്താമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്നൊക്കെ അപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇടിച്ചു ചെയ്യിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല, KSRTC ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാതിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ കാര്യമല്ല, ഈ പിന്നെ പാതയോരത്തൂടെ നടന്നു പോകുന്നവൻ്റെ ഒരു ഒരു സുരക്ഷിതത്വം വലിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. ഞാൻ സാധാരണ മിക്കവാറും ഒരു 3-4 കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നടന്നേ പോകത്തുള്ളൂ, കാർ എടുക്കത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ വളരെയായിട്ട് പലപ്പോഴും വളരെ പേടിച്ച ചില സമയത്ത് പോകുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാരൻ്റെ കാര്യം നമുക്ക് പറയേണ്ട, അതിനെക്കുറിച്ച് വലിയ അവബോധമില്ലാത്ത ചില ആൾക്കാർ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ തമ്പാനൂരും കിഴക്കേക്കോട്ടയൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ ഈ കാൽനടക്കാർക്ക് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് ചിലർക്ക്. ഇപ്പോഴേ ഈ കാറ് ഓടിച്ച് പോകുമ്പം മൊബൈൽ ഓടി എടുക്കരുതെന്ന് പറയും. ഈ നടന്നുകൊണ്ട് പോയി മൊബൈൽ വാങ്ങിച്ചിട്ട് ഇടത്തും മറന്ന് നോക്കാതെ മൊബൈൽ വർത്തമാനം പറയുന്ന കാൽനടക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ സ്വമേധയ കേസെടുക്കുന്ന പറഞ്ഞ കാര്യത്തില്ലാത്ത വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. അതായത് കേരളത്തിലുള്ള എല്ലാ പട്ടണങ്ങളിലും അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തെരുവ് നായ്ക്കളിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന ചില ആക്രമങ്ങൾ അല്ലേ. ഇത് ആരെ സംരക്ഷിക്കും? നായ്ക്കളുടെ കൂടെ നിൽക്കുമോ, ജന്തുക്കളുടെ കൂടെ നിൽക്കുമോ, മനുഷ്യൻ്റെ കൂടെ നിൽക്കുമോ? ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനാണല്ലേ, അതോ ജന്തുക്കളെ സംരക്ഷിക്കണോ? ഈ ഒരു അതിനെക്കുറിച്ച് ഞാൻ ഓർഡർ എഴുതിയിട്ടുണ്ടല്ലോ, ഒരു നടപടിക്രമം തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 10 കൊല്ലം 12 കൊല്ലം മുമ്പ് സുപ്രീം കോടതി ഈ പറഞ്ഞു ഡോഗ് റൂൾസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതുപ്രകാരം ഈ തെരുവുകോട്ടികളൊക്കെ വന്ധ്യീകരിക്കാൻ പറഞ്ഞു, കൊല്ലരുതെന്നും മനേക ഗാന്ധിയുടെ ഒരു പെറ്റീഷനിൽ കൊല്ലരുതെന്നും അതേ സമയത്ത് വന്ധ്യീകരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഗവൺമെൻ്റ് ആ കൊല്ലരുതെന്ന് പറയുന്ന നടപടി എല്ലാ നഗരസഭകളും നടപ്പാക്കി, വന്ധ്യീകരണം നടത്താനുള്ള പരിപാടി നടപ്പാക്കിയിട്ടില്ല. ഈ പ്രസംഗിക്കുന്നതല്ലാതെ ഇത്രയും കാലമായിട്ടും അതിന് ഒരു അതിന് വന്ധ്യീകരണം നടത്തുന്നതിന് തക്ക അതിനൊക്കെ ആശുപത്രി മൃഗാശുപത്രികൾ വേണം, മൃഗ ഡോക്ടർമാർ വേണം, മരുന്നുകൾ വേണം, ഇത് ഒന്നും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇപ്പോഴേ നടപടികൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യണം, ഞാൻ കുറച്ചേറെ ഡയറക്ഷൻസ് ഇങ്ങനെ തുടരെ തുടരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പൊതുജനങ്ങളുടെയൊന്നും ഒക്കെ അഭിപ്രായങ്ങൾ ചോദിച്ച് നടത്താനായിട്ട് അങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണ്ടും ചീഫ് സെക്രട്ടറി അടുത്ത് ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പല കാരണം വെറ്റിനറി ഡോക്ടറോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി മാത്രം പറഞ്ഞാൽ പോരാ, ഇനി പണം വേണോ? ഇല്ല, നഗരസഭകൾക്കും പണമില്ലെങ്കിൽ അവർക്ക് ആശുപത്രി പണയാനോ അല്ലെ പഞ്ചായത്തിൽ നിന്ന് ആശുപത്രി പണയാനോ ചിലപ്പോൾ പണം കാണത്തില്ല. അതിന് പണം എങ്ങനെ കണ്ടെടുക്കാം? അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിയുന്നിടത്തോളം ചെയ്യാവുന്നിടത്തോളം ചെയ്യാമെന്നുള്ള, കൊച്ചിയിലൊക്കെ കുറച്ച് ചെയ്തു തുടങ്ങി, ക്ലസ്റ്റർ പിടിച്ചു കൂടിയും ഒക്കെ ചെയ്യുന്ന ചില പരിപാടികൾ ചെയ്തു തുടങ്ങി. ഇവിടെ തന്നെ സായിബാബാകെ നിർത്തിയെന്ന് ഒരാൾ വന്ന് പറഞ്ഞു 2000 പട്ടികളെ വന്ധീകരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാം, മരുന്നും വളണ്ടിയേഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യാം, ഡോക്ടേഴ്സിനെയും പ്രൊവൈഡ് ചെയ്യാം. അവർക്കാകെപ്പാടെ വേണ്ടത് ഈ പട്ടികളെ
കൊണ്ടുവരാൻ ഉള്ള ഒരു വണ്ടി വേണം, പിടിക്കുന്നൊക്കെ അവർ ഏറ്റു, ഒരു വണ്ടി വേണം, അത് കോർപ്പറേഷൻ തരണമെന്ന് പറഞ്ഞാണ്. ഞാൻ കോർപ്പറേഷനിൽ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള മറുപടി എന്താ? നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അവർ വണ്ടി മാത്രം ചോദിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം അവർ ചെയ്തോളാവുന്നു.